ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സ്പോൺസർഷിപ്പ് തുകയിൽ 158 കോടി രൂപ നൽകിയില്ല എന്ന് കാണിച്ച് BCCI സമർപ്പിച്ച പരാതിയിൽ എച്ച്യുടെക് സ്ഥാപനമായ ബൈജൂസിനെ നോട്ടീസ് അയച്ച് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. രണ്ടാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് കാണിച്ച് നവംബർ 28 ബൈജൂസിന് നോട്ടീസ് നൽകിയത്. മറുപടി ലഭിച്ച ശേഷം BCCIയുടെ നിലപാട് അറിയിക്കാൻ ഒരാഴ്ച സമയം നൽകും. ഇതിനുശേഷം ഡിസംബർ 22 NCLT ബംഗളൂരു ആസ്ഥാനമായുള്ള രണ്ടംഗ ബെഞ്ച് കേസ് വീണ്ടും പരിഗണിക്കും. നൽകാൻ ബാക്കിയുള്ള തുകയെ സംബന്ധിച്ച് കഴിഞ്ഞ ജനുവരിയിൽ ബൈജൂസിനോട് മറുപടി ആവശ്യപ്പെട്ടിരുന്നെന്ന് BCCI പരാതിയിൽ പറഞ്ഞു. ബൈജൂസിന്റെ മാതൃകമ്പനിയായ തിങ്ക് ആൻഡ് ലേൺ പ്രൈവറ്റ് ലിമിറ്റഡിനെ എതിർകക്ഷിയാക്കിയാണ് BCCIയുടെ പരാതി. 2019 ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സി സ്പോൺസറായി ബൈജൂസ് എത്തിയത്. ഇതിനു മുൻപ് മൊബൈൽ നിർമ്മാതാക്കളായ ഓപ്പോ ആയിരുന്നു സ്പോൺസർമാർ. ഇതുകൂടാതെ ICC, ഫിഫ എന്നിവയും ബൈജൂസിന് സ്പോൺസർഷിപ്പ് കരാറുണ്ടായിരുന്നു. എന്നാൽ കരാർ പുതുക്കുന്നില്ല എന്ന് ഈ വർഷം ആദ്യം ബൈജൂസ് BCCIയെ അറിയിച്ചിരുന്നു. കമ്പനി സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടതോടെയാണ് ഈ നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മാഗ്നാവിഷൻ.